ഈ കടുവയുടെ ജഡം കണ്ടെത്തിയത്. യെസ്, ലോക്ക്ഡൌണിൽ കുടുങ്ങിപ്പോയ തെരുവ് നായ്ക്കൾക്കും മനുഷ്യ നന്മയുടെ കൈപിടിച്ച് ഈ ദുരിതകാലത്തെ അതിജീവിക്കാനാവുകയാണ്. കോട്ടയം നഗരത്തിലെ കാഴ്ച കാണാം. നഗരത്തിലെ തെരുവ് നായ്ക്കളുടെയും അവരെ ഊട്ടുന്ന ഒരു സംഘം മനുഷ്യരുടെയും നല്ല കാഴ്ച. വൈകുന്നേരം 4 മണിയാകാനുള്ള കാത്തിരിപ്പിലാണിവർ. പതിവായി അവരെ തിരക്കിയെത്തുന്ന ആ കാർ വന്നോ എന്ന് ഇടയ്ക്കിടെ തല ഉയർത്തി നോക്കും. കാറിൽ നവീനും ശ്വേതയും എത്തിയാൽ ഓടിയെത്തും, പിന്നെ സ്നേഹം പ്രകടിപ്പിച്ച് പറ്റിക്കൂടും. ലോക്ക്ഡൌൺ സമയത്ത് എന്തായാലും ഇവർക്ക് വേറെ ഫുഡ് കിട്ടാനായിട്ടുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല. ഹോട്ടൽസോ ഇപ്പം ബാക്കി കൊടുത്തോണ്ടിരിക്കുന്നവരാണെങ്കിലും ആരും ഇങ്ങോട്ട് വരാനൊന്നും ഓപ്ഷൻ ഇല്ലല്ലോ. ആ, നമ്മൾ 2-3 പേര് ചേർന്നിട്ടാണ് ദിവസവും റൈസും ചിക്കനും കൂടി ഉണ്ടാക്കി ഡോഗ്സിനെല്ലാം കൊടുക്കും. നഗരവാസികളായ 5 സുഹൃത്തുക്കളുടെ സംഘമാണ് തെരുവിലലയുന്ന നായ്ക്കൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ആശയത്തിന് പിന്നിൽ. നായകൾക്ക് മാത്രമല്ല, തെരുവിലെ അനാഥരായ പൂച്ചകൾക്കുമുണ്ട് ഭക്ഷണം. പോലീസ് നൽകുന്ന പ്രത്യേക പാസ്വേഡ് കൂടിയാണ് ആഹാര വിതരണം. 200 തെരുവ് നായ്ക്കളെയും പൂച്ചകളെയുമാണ് ചിക്കനും ചോറും നൽകി ഈ വിധം എല്ലാ ദിവസവും സംഘമൂട്ടുന്നത്. സഹജീവി സ്നേഹത്തിന്റെ ഇത്തരം വെളിച്ചങ്ങൾ കൂടിയാണ് ഈ കോവിഡ് കാലം. ക്യാമറമാൻ ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്, ന്യൂസ് 18, കോട്ടയം. ഇനി വീട്ടിലെ കാഴ്ചകളിലേക്ക്, വീട്ടിലെ ടിവി.